എറണാകുളം കളമശ്ശേരിയിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലാൻ ഭർത്താവിന്റെ ശ്രമം. ജോലിക്ക് പോകുന്നതിനിടെ റോഡിൽ വാഹനം തടഞ്ഞു നിർത്തിയാണ് ആസ്ലിൻ ഭാര്യ നീനുവിനെ കഴുത്തറുത്തത്. ഗുരുതരമായി പരിക്കേറ്റ നീനു ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി ആസ്ലിൻ പോലീസിൽ കീഴടങ്ങി. രാവിലെ 9 മണിയോടെയാണ് ക്രൂര കൊലപാതക ശ്രമം. കളമശ്ശേരിക്കും ഇടപ്പള്ളിക്കും ഇടയിൽ AKG റോഡിൽ വെച്ചാണ് ആസ്ലിൻ ഭാര്യ നീനുവിനെ ആക്രമിച്ചത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നതിനിടെ ബൈക്ക് തടഞ്ഞു നിർത്തി ആസ്ലിൻ നീനുവിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു. എന്നിട്ട് അത് ഉറക്കനെ അച്ഛനെ വിളിക്കുക, അച്ഛനെ വിളിക്കുന്നു പറഞ്ഞിട്ട് നമ്പർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അഭിപ്രായത്തിൽ വണ്ടി ഏതൊരു വണ്ടി വിളിക്കാനുള്ള അഭിപ്രായത്തിൽ ഞാൻ പുറത്തേക്ക് കൂടി വണ്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇത് വീണൊന്ന് വീണ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എഴുന്നേറ്റിട്ട് അവിടെ ഒരു വണ്ടി കിട്ടി, വണ്ടിയിൽ കയറ്റി വിട്ടു. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതി നേരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. സ്പോർട്സ് പരിശീലകരായിരുന്ന ആസ്ലിനും നീനുവും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇവർ തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അകന്ന് രണ്ട് ആയിട്ട് താമസിക്കുന്നത്. പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടോ മൂന്നോ തവണ ഇപ്പോൾ ഈ കൃത്യം നടത്തിയിട്ടുള്ള ഭർത്താവ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിട്ടുള്ള അറിയാൻ കഴിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ നീനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. നീനു ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. നീനുവിൻ്റെ കഴുത്തറുക്കുന്നതിനിടയിൽ അസ്ലിൻ്റെ കത്തി മുറിഞ്ഞിട്ടുണ്ട്. ആ കത്തിയാണ് പിടി ഒരു ഭാഗത്തും കത്തി മറ്റു ഭാഗത്തുമായി പോലീസ് മൂടി വച്ചിരിക്കുന്നത്. അത്രമാത്രം മാരകമായാണ് ഇയാൾ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചത്. കളമശ്ശേരിയിൽ നിന്നും സുജിത് വയലാറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.